ചരിത്രങ്ങളെക്കുറിച്ച് പൊതുവെ ഇങ്ങനെ പറയപ്പെടാറുണ്ട്, ടുഡേയ്സ് പ്രസൻറ്റ് ഈസ് ടുമാറോസ് ഹിസ്റ്ററി. ഇന്നത്തെ നമ്മുടെ വർത്തമാനങ്ങളാണ് നാളെയുടെ മഹാചരിതങ്ങളായി മാറുന്നത് എന്നർത്ഥം. മനുഷ്യ പുരോഗതിയുടെ ഇതം പ്രഥമമായ നാൾവഴികളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിലെയും സമൂഹങ്ങൾ തങ്ങളുടെ മുൻഗാമികളിൽ നിന്ന് സ്വീകരിച്ച സംസ്കാരങ്ങൾ കൊണ്ട് സമ്പന്നമാക്കിയ അവരുടെ ജീവിത പരിസരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ സംസ്കാരവും ഓരോ കലയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾ അതിലെ കലാകാരന്മാർ തന്നെയാണ്. നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത് ലോക ചരിത്രത്തിന് തന്നെ കണ്ടുപിടുത്തങ്ങളുടെ, വിദ്യാഭ്യാസ വിപ്ലവങ്ങളുടെ, വിജ്ഞാന പ്രസരണങ്ങളുടെ മഹാവിസ്ഫോടനങ്ങളും സംഭാവനകളും സമർപ്പിച്ച് ആധുനിക നാഗരികതയ്ക്ക് വഴിമരുന്നിട്ട ഒരു മഹാസംസ്കാരത്തിൻ്റെ നഷ്ടചരിത്രത്തെക്കുറിച്ച് മൈക്കിൾ ഹാമിൽട്ടൺ മോർഗൻ രചിച്ച ലോസ്റ്റ് ഹിസ്റ്ററി അഥവാ നഷ്ടചരിത്രം എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. 2001 സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം കഴിഞ്ഞ് അധിക കാലമൊന്നുമായിട്ടില്ല. അമേരിക്കയിലെ പ്രശസ്തമായൊരു ബിസിനസ് എക്സിക്യൂട്ടീവിന് വേണ്ടി പ്രഭാഷണം തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു മൈക്കിൾ ഹാമിൽട്ടൺ മോർഗൻ. പ്രധാനമായും തങ്ങളുടെ വാണിജ്യ ഇടപാടുകളെക്കുറിച്ചും പൊതുവെ അമേരിക്കയുടെ വ്യാവസായിക അന്തരീക്ഷങ്ങളെക്കുറിച്ചുമൊക്കെയായിരിക്കണം ആ പ്രഭാഷണത്തിലെ പ്രസക്ത പ്രമേയമെന്ന് അവർ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയെ നടുക്കിയ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തെക്കുറിച്ച് യാതൊരുവിധ പരാമർശവും തന്നെ ആ പ്രഭാഷണത്തിൽ ഉൾച്ചേർക്കരുതെന്നും അദ്ദേഹത്തോട് അവർ കർശനമായി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ലോകത്തെ മുഴുവൻ നടുക്കിക്കളഞ്ഞ, രാജ്യത്തെ സങ്കടക്കടലിലാഴ്ത്തിയ ആ ഒരു നിർണായക വിഷയത്തെക്കുറിച്ച് പ്രഭാഷണത്തിൽ പരാമർശിക്കാതെ തരമില്ലെന്ന് മോർഗൻ തറപ്പിച്ചു പറഞ്ഞു. നീണ്ട നേരത്തെ വാഗ്വാദങ്ങൾക്കും ചർച്ചകൾക്കുമൊടുവിൽ സെപ്റ്റംബർ 11 ശേഷം മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിലുണ്ടായ അകൽച്ചയെപ്പറ്റിയും അത് ഇല്ലാതാക്കേണ്ടതിനെപ്പറ്റിയും പ്രസംഗത്തിൽ പരാമർശിക്കാമെന്നും അതിനായി സമോഹനമായ മുസ്ലിം സംസ്കാരത്തിൻ്റെ മനോമോഹന പാരമ്പര്യത്തെ അനുസ്മരിക്കാമെന്നും ആ ചരിതങ്ങളുടെ വർത്തമാനകാല പ്രസക്തിയെക്കുറിച്ച് പരാമർശിക്കാമെന്നും ധാരണയായി. തൻ്റെ പ്രഭാഷണം ചിലരുടെയെങ്കിലും ശ്രദ്ധയാകർഷിക്കുമെങ്കിലും മറ്റു പലരുടെയും രൂക്ഷമായ വിമർശനത്തിന് താൻ പാത്രമാകാൻ പോവുകയാണെന്ന ഉത്തമമായ ബോധ്യം മോർഗനുണ്ടായിരുന്നു. അത്യധികം ആശങ്കാകുലനല്ലെങ്കിലും അതേക്കുറിച്ച് അയാൾ അല്പസ്വല്പമൊക്കെ തൻ്റെ സഹപ്രവർത്തകരോട് സന്ദേഹപ്പെട്ടിരുന്നു. എന്നാൽ അടുത്ത ദിവസം ആ പ്രഭാഷണം അരങ്ങേറിയതിന് ശേഷം മോർഗൻ ഒരിക്കലും നിനക്കാത്ത സംഭവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അരങ്ങേറിയത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന്, വിശേഷിച്ചും മുസ്ലിം ഭരണകൂടങ്ങളുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ആ പ്രഭാഷണത്തിൽ അദ്ദേഹം ഉപയോഗിച്ച ചരിത്രരേഖകളുടെ വിശദാംശങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഒരുപാട് അന്വേഷണങ്ങളാണ് അദ്ദേഹത്തിന് എഴുത്തുകളായി ലഭിച്ചത്. അത്രകാലം മുസ്ലിം പൈതൃകത്തെക്കുറിച്ച്, അതിൻ്റെ മഹാസംസ്കൃതികളെക്കുറിച്ച് മറ്റു മതജനവിഭാഗങ്ങൾക്കിടയിൽ മാത്രമാണ് അജ്ഞത നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയിരുന്ന മോർഗന് സ്വസമുദായത്തിലെ ആളുകൾക്ക് പോലും ഇസ്ലാമിൻ്റെ മഹത്തായ പാരമ്പര്യത്തെക്കുറിച്ച് കൃത്യമായ അവബോധമില്ല എന്നുള്ളത് മോർഗനെ തെല്ലൊന്നുമല്ല അമ്പരപ്പിച്ചത്. തെറ്റിദ്ധാരണയുടെ, അറിവില്ലായ്മയുടെ, അജ്ഞതയുടെ വലിയ ഒരു കിടങ്ങ് തന്നെ, വലിയൊരു ആഴക്കടൽ തന്നെ ജനങ്ങൾക്കിടയിലുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആ തെറ്റിദ്ധാരണകൾ നീക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ അത് തൻ്റെ കൂടി ഉത്തരവാദിത്തമാണെന്നുമുള്ള ഒരു തീർച്ചപ്പെടുത്തലിലേക്ക് മോർഗൻ എത്തിച്ചേരുകയാണ്. ഇക്കാലമത്രയും താൻ ഗവേഷണത്തിലൂടെ കടഞ്ഞെടുത്ത, പരന്ന വായനയിലൂടെ ആർജിച്ചെടുത്ത അറിവുകളെ അഖിലവും മോർഗൻ ഇവിഷയകമായി ഒരുമിച്ച് കൂട്ടുകയും ആധികാരികമായ ചരിത്രരേഖകളുടെ പിൻബലത്തോടെ വളരെ മനോഹരമായി, ഭാവാത്മകമായ നരേഷനോടുകൂടെ ഒരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചു, ലോസ്റ്റ് ഹിസ്റ്ററി. ലോകചരിത്രത്തിന് സമാനതകളില്ലാത്ത വിധം മഹാസംഭാവനകൾ നൽകി അവസാനം ചരിത്രത്തിൻ്റെ പ്രഥമ സ്ഥാനീയങ്ങളിൽ നിന്ന് പടിയിറങ്ങേണ്ടി വന്ന ഒരു നാഗരികതയ്ക്ക് നഷ്ടചരിത്രമെന്ന നാമകരണം കൊണ്ടല്ലാതെ പിന്നെങ്ങനെയാണ് ഇത്രമേൽ മനോഹരമായി പ്രതികാരം ചെയ്യാനാവുക? ലോസ്റ്റ് ഹിസ്റ്ററി എന്ന പുസ്തകത്തിൻ്റെ അധ്യായങ്ങളെക്കുറിച്ചോ അതിനകത്തുള്ള ചരിത്ര സത്യങ്ങളെക്കുറിച്ചോ ആധികാരിക രേഖകളെക്കുറിച്ചൊന്നുമല്ല ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. എന്തുകൊണ്ട് ലോസ്റ്റ് ഹിസ്റ്ററി ഓരോ വായനക്കാരും വായിക്കണം എന്നതിനെക്കുറിച്ച് മാത്രമുള്ള വിചാരപ്പെടലുകളാണ്. മോർഗൻ പ്രധാനമായിട്ടും ഈ പുസ്തകത്തെ സമീപിക്കുന്ന സമയത്ത് രണ്ടു കാര്യങ്ങളെ അടിസ്ഥാനമായി മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഒന്നാമത്തേത്, ദിസ് ഈസ് നോട്ട് ദ റിലീജിയസ് ബുക്ക് എന്നാണ്. അഥവാ ഇസ്ലാമിനെക്കുറിച്ചോ മറ്റേതെങ്കിലും മതവിഭാഗങ്ങളെക്കുറിച്ചോ പറയുന്ന ഒരു ഗ്രന്ഥമേയല്ല ലോസ്റ്റ് ഹിസ്റ്ററി എന്നുള്ളത്. പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് മതപരമായ ശാസനകളോ വാറോലകളോ തത്വങ്ങളോ ഒന്നും തന്നെ ആ പുസ്തകം പരിചയപ്പെടുത്തുന്നില്ല, പരിപോഷിപ്പിക്കുന്നില്ല, മുന്നോട്ട് വെക്കുന്നില്ല എന്ന് തന്നെയാണ്. മറിച്ച് ഇസ്ലാമിന് പ്രാമാണിക സ്ഥാനമുണ്ടായിരുന്ന ഒരു മഹാസംസ്കൃതിയെക്കുറിച്ചുള്ള നഷ്ടപ്പെട്ടു കഴിഞ്ഞ ചരിത്രങ്ങളെ ഒരുമിച്ച് കൂട്ടി ഒരു പുസ്തക രൂപത്തിലാക്കി സമർപ്പിക്കുക മാത്രമാണ് ലോസ്റ്റ് ഹിസ്റ്ററി ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. രണ്ടാമതായി കൊണ്ട് അദ്ദേഹം പറയുന്നത് ദിസ് ഈസ് നോട്ട് ദി ഫസ്റ്റ് വൺ ബട്ട് ദി ഡിഫറൻറ്റ് വൺ എന്നാണ്.
ഇസ്ലാമിൻ്റെ നാഗരികത അല്ലെങ്കിൽ അതിൻ്റെ പാരമ്പര്യം ഇതിവൃത്തമായി കൊണ്ട് വിരചിതമായിട്ടുള്ള ആദ്യ പുസ്തകമോ ചരിത്രഗ്രന്ഥമോ ഒന്നുമല്ല ലോസ്റ്റ് ഹിസ്റ്ററി എന്ന് മോർഗൻ പറയുന്നുണ്ട്. മറിച്ച് അത്തരം ഗ്രന്ഥങ്ങളെല്ലാം കേവലം ക്രിസ്തുവർഷം 652 മുതൽ 1258 ബാഗ്ദാദിൻ്റെ പതനത്തോടെ അവസാനിച്ച അറബ് സുവർണ കാലഘട്ടങ്ങളെ മാത്രം പ്രതിപാദിക്കുന്ന, അക്കാലഘട്ടങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പുസ്തകങ്ങൾ മാത്രമാണെന്ന് മോർഗൻ പറയുന്നുണ്ട്. അതിൽ നിന്നും ഭിന്നമായി മധ്യേഷ്യയിലും മുഗൾ ഇന്ത്യയിലും ഒട്ടോമൻ തുർക്കിയിലും വ്യാപിച്ചു കിടക്കുന്ന 18th century വരെ നീണ്ടുനിന്ന മുസ്ലിം ചിന്തകളുടെ ഭിന്നധാരകളുടെ സുവർണ കാലഘട്ടങ്ങളെക്കുറിച്ചാണ് ഈ പുസ്തകം മുഴുവനായിട്ടും പറയുന്നത് എന്ന് മോർഗൻ ലോസ്റ്റ് ഹിസ്റ്ററിയുടെ പ്രധാനപ്പെട്ട അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളായിട്ട് എണ്ണുന്നുണ്ട്. ബലപ്രയോഗം കൊണ്ടോ ഭീഷണികൾ കൊണ്ടോ ഒരിക്കലും പരിഹൃതമാകാത്ത ഇന്നിൻ്റെ പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി തുടങ്ങാൻ നഷ്ടചരിത്രം വീണ്ടെടുക്കുന്നത് നമ്മെ സഹായിച്ചേക്കുമെന്ന് മോർഗൻ പ്രത്യാശിക്കുന്നുണ്ട്. മറ്റൊരു സന്ദേശവും ലഭിച്ചില്ല എങ്കിലും നഷ്ടചരിത്രം നമുക്ക് നൽകുന്ന മഹത്തായൊരു പാഠമുണ്ട്. പ്രാസ്ഥാനികമാവട്ടെ, സംഘടനാപരമാകട്ടെ, വൈയക്തികമാകട്ടെ, സംസ്കാരങ്ങളെ സംബന്ധിച്ചിടത്താവട്ടെ, ആത്മീയതയും മനസ്സും നന്നാകാത്തിടത്ത് ബലപ്രയോഗത്തിനോ ഭീഷണികൾക്കോ കയ്യേറ്റങ്ങൾക്കോ യാതൊരുവിധ പ്രശ്ന പരിഹാരവും നൽകാൻ കഴിയില്ല എന്ന തീർത്ഥ പാഠമാണ് ഓരോ നഷ്ടചരിത്രവും നമുക്ക് നൽകുന്നത് എന്ന്. പ്രിയപ്പെട്ട വായനക്കാരോടാണ്, ആധുനിക നാഗരികതയ്ക്ക് വഴിമരുന്നിട്ട ഇസ്ലാമിക മഹാസംസ്കാരത്തിൻ്റെ നഷ്ടചരിത്രം ആദരപൂർവ്വം ഉൾക്കൊള്ളാൻ ഈ പുസ്തകം നമ്മെ സഹായിക്കുമെന്ന് തീർച്ചയാണ്. അതോടൊപ്പം പിൻകാലത്ത് കടന്നു വന്ന മുസ്ലിം ഭരണാധികാരികൾ, പണ്ഡിതന്മാർ സഹവർത്തിത്വത്തിൻ്റെ സർഗാത്മകതയുടെ, ബഹുസ്വരതയുടെ വിശാലമായ ഈ അന്തരീക്ഷത്തെ കൈയൊഴിഞ്ഞതെന്തേയെന്നും ലോകത്തിനു തന്നെ വഴി കാണിച്ച മഹാനാഗരികത പിന്തള്ളപ്പെട്ടു പോയതെന്തേയെന്നും വേദനയോടെ ആലോചിക്കാനും ഈ പുസ്തകം വഴിയൊരുക്കുക തന്നെ ചെയ്യും. നഷ്ടചരിത്രങ്ങളത്രയും പുതുചരിതങ്ങളെ തീർക്കട്ടെയെന്നും പുതു നവോത്ഥാന നവോത്കൃഷ്ട പ്രസ്ഥാനങ്ങൾ ഉയർക്കൊള്ളട്ടെയെന്നും ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു പുസ്തകവുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.